ഒരു കിടിലൻ വൈറ്റ് മാർബിള്, സൂപ്പർ ക്വാളിറ്റി വൈറ്റ് മാർബിള്, ഫ്രഷ് ആയിട്ടുള്ള വൈറ്റ് മാർബിള്, ഏറ്റവും കൂടുതൽ കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നല്ല വൈറ്റ്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ കാണിച്ചുണ്ടാവും. പുതിയൊരു മെറ്റീരിയൽ വന്നിട്ടുണ്ട്, ഏകദേശം 2900-3000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്ന ഒരു ലുക്ക് തോട്ട് കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല വൈറ്റ്നെസ് ഉള്ള മെറ്റീരിയലാണ്. വൈറ്റ്നെസ്സിനകത്ത് ചെറിയ രീതിയിലുള്ള ഒരു ഡിസൈന്, ഡയമണ്ട് പാറ്റേൺ വരുന്ന ഡിസൈൻ മെറ്റീരിയൽ ഞാൻ കാണിച്ചുതരാം. ടോസ്കാന മാർബിൾസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് വേണം കേട്ടോ. ഒരു നിമിഷം ഒരു ചെറിയ കാര്യം പറയാനാണ്. ടോസ്കാന മാർബിൾസിന്റെ ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പിലൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് ടോസ്കാന മാർബിൾസ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. എങ്കിൽ നിങ്ങൾക്ക് പുതിയതായി അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ആർക്കെങ്കിലും വീട് പണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കണേ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് വീഡിയോ കാണാം. ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, കണ്ടോ നല്ല വൈഡ്നെസ് ഉള്ള മെറ്റീരിയലാണ്. നല്ല വൈഡ്നെസ്സിൽ ചെറിയ രീതിയിൽ ഗ്രെയിനും ഒരു ബ്ലാക്ക് ഷെയ്ഡും ഒക്കെ വരുന്ന രീതിയിൽ നമ്മൾ മോർവേഡ് ടൈപ്പ് ഉണ്ടല്ലോ, അതിൽപ്പെട്ട മെറ്റീരിയലാട്ടോ. കിടിലൻ ഡിസൈൻസാണ്, കിടിലൻ പാറ്റേൺ ആണ്. കണ്ടോ നിങ്ങൾ, കണ്ടോ ആ വൈഡ്നെസ്സ്. നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. അതിൻ്റെ 900-ത്തിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ട്. ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ നമ്മൾ വീടിനകത്ത് വിരിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഹാർഡ് മെറ്റീരിയലാണ്. നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല പോളിഷും കിട്ടും. കണ്ട നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് നിങ്ങൾ. വളരെ ലൈറ്റായിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ്, അതുപോലെ തന്നെ വൈറ്റ്. ഈ വൈറ്റിക്കും വൈറ്റിന് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വൈറ്റ്നെസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ നമ്മൾ ഒരു കോട്ട് അപ്പോക്സ് കിട്ടിട്ട് പോളിഷ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡബിളായിട്ടുള്ള പോളിഷും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. കൂടുതൽ ലൈഫും കിട്ടും, നല്ല ലൈഫും കിട്ടും മെറ്റീരിയൽസിന്. നല്ല വൈറ്റ്നസ് ഉണ്ടായതുകൊണ്ട് തന്നെ വീടിനകത്ത് വിരിച്ചു കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും. ഇൻറ്റീരിയറിനൊക്കെ മാച്ച് ചെയ്തിട്ട് രീതിയിൽ നമുക്ക് വിരിക്കാനും പറ്റും. വീതി ഞാൻ എനിക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് 5.25 അടിയോളം, ഏകദേശം 63 ഇഞ്ചോളം ഇതിൻ്റെ നീളം വരുന്നുണ്ട്. അതിൻ്റെ വീതി വരുന്നത് 4.5 അടിയോളം വീതിയും വരുന്ന രീതിയിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള സ്ലാബ് തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഫ്രഷ് സ്ലാബാട്ടോ, ഫ്രഷ് ലോട്ടാണ്. ഫില്ലിങ്ങോ ക്രാക്കോ കാര്യങ്ങളൊന്നുമില്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള ലോട്ടാണ്. മാക്സിമം 95% വൈറ്റ്നെസ് തന്നെ പറയാം. നല്ല വൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ചെറിയ രീതിയിലുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡേ വരുന്നുള്ളൂ. എബോവ് 95% നമുക്ക് വൈറ്റ്നെസ് ഉള്ളത് കിട്ടും. ഹൈ കണ്ടൻറ്റ് കാൽസ്യം ഉണ്ട് കേട്ടോ. കാൽസ്യം റിച്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല വൈറ്റ്നെസ് കിട്ടുന്നത് മെറ്റീരിയലിന്. വളരെ റെയറായിട്ട് കിട്ടുന്ന ചില ഡിസൈൻസിലൊന്നാണിത്. ഇപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഏകദേശം 2900-3000 സ്ക്വയർ ഫീറ്റോളം മെറ്റീരിയൽ വരുന്നുണ്ട്. നമുക്കിതിന് സ്ക്വയർ ഫീറ്റിന് വില വരുന്നത് 128 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റിന് വില വരുന്നത് കേട്ടോ. വെള്ളം വെച്ച് കാണിച്ചാൽ അപ്പം എനിക്ക് ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഫുൾ പോളിഷ് അടിച്ച കല്ലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്ലേസിങ്ങിലൊന്നും മാറ്റമൊന്നും ഫീൽ ചെയ്യില്ല. ജസ്റ്റ് എനിക്കൊന്ന് വെള്ളം വെച്ച് കാണിച്ചാൽ മാത്രം, ജസ്റ്റ് സിമ്പിൾ പ്രൊസീജിയർ ആയിട്ടാണ് കാണിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ പോളിഷും ചെയ്ത് ലാസ്റ്റ് ഓയിൽ പോളിഷ് മാത്രം ബാക്കി വെച്ചിട്ടുള്ള ഒരു കല്ലാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ എനിക്കിത് നേരിട്ട് ഷോപ്പിൽ വരികയാണെങ്കിൽ എനിക്കിതിൻ്റെ ഫുൾ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ
നമ്മുടെ ഷോപ്പ് വരുന്നത് ടോസ്കാന മാർബിൾസ് മലപ്പുറം, മലപ്പുറം ബൈപ്പാസ് റോഡിലാണ് ഷോപ്പ് ഉള്ളത്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയില്ല, അതിൽ ഇതുപോലത്തെ വേറെ മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിലുള്ള ഇതിലുള്ള വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു കേട്ടോ. ഒരു സ്ലാബിൻ്റെ ലോട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ലോട്ട്. ഇത് പോളിഷ് ചെയ്യാത്ത കല്ലാട്ടോ, വെള്ളം ഒഴിച്ച് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങൾ വരുന്നത് കാണാൻ പറ്റും. ആ ഭാഗത്ത് ചളിയാണ്, ഈ ഭാഗത്ത് ഡിസൈൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓക്കെ, അത്യാവശ്യം നല്ല ക്ലിയർ തപ്പിയാട്ടോ, കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഫില്ലിംഗ് ഒന്നും ഇല്ലല്ലോ മനുഷ്യൻ, ഇല്ലല്ലോ ഫില്ലിംഗോ കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രഷ് ആയിട്ടുള്ള ഓട്ടോ. അപ്പൊ ശരി എന്നാ, പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ. ഈ രീതിയിൽ കാണുമ്പോ എനിക്ക് അതിന്റെ കറക്റ്റ് വൈഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ. ഓക്കെ ശരി എന്നാ, പുതിയൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ. ഒരു നിമിഷം ഒരു ചെറിയ കാര്യം പറയാനാണ്. ടോസ്കാന മാർബിൾസിൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പിലൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് ടോസ്കാന മാർബിൾസ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിച്ച് അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. എങ്കിൽ നിങ്ങൾക്ക് പുതിയതായി അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ആർക്കെങ്കിലും വീട് പണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കണേ. ഓക്കെ, താങ്ക് യു.